നമസ്കാരം. സ്പോർട്സ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ് ലൈവ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു വരുന്ന ഈ കഴിഞ്ഞ 5 വർഷം എന്ന പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലാണ്. 4ാം വാർഡ് ജനപ്രതിനിധിയായ അനിൽകുമാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും അതിനോടുള്ള ഈ വാർഡിലെ ജനങ്ങളുടെ പ്രതികരണവും നോക്കാം. ഇത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വടമൺ 4ാം വാർഡ്. തുടർച്ചയായി 4 തവണ ജനപ്രതിനിധിയായ അനിൽകുമാറാണ് ഈ വാർഡിലെ പഞ്ചായത്ത് അംഗം. ഈ വാർഡിൽ 590 വീടുകളും 1600 വോട്ടർമാരുമാണ് ഉള്ളത്. അഞ്ചൽ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന വാർഡാണ് തൻ്റെ വാർഡെന്ന് അനിൽകുമാർ പറയുന്നു. അനിൽകുമാറിൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് ഇപ്പോൾ 20 വർഷം പൂർത്തീകരിക്കുകയാണ്. 2000 മുതൽ തുടർച്ചയായി 4 ടൈം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൽ 3 ടൈം 15 വർഷം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വടമൺ 4ാം വാർഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വികസനത്തിൻ്റെ ഒരു വേലികയറ്റം തന്നെ ഈ വാർഡിൽ നടന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അഗസ്ത്യകോട് ഏറം റോഡ്. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി രായ് സാർ ഇടപെട്ടുകൊണ്ട് 4,12,00,000 രൂപ ചെലവഴിച്ച് നല്ല നാഷണൽ ഹൈവേ രൂപത്തിൽ പണി കഴിച്ചിട്ടിരിക്കുന്ന ഈ റോഡ്, അതുപോലെ തന്നെ ഈ വിവിധ കെട്ടിടങ്ങൾ. ഈ 4ാം വാർഡിൽ 3 ഗ്രന്ഥശാലയാണ് നിലവിലുള്ളത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ. 1 EMS ഗ്രന്ഥശാല കോമളം, 2 ഭരത്മുരളി ഗ്രന്ഥശാല വടമൺ ക്ഷേത്രത്തിന് സമീപം, 3 കലാഭവൻമണി ഗ്രന്ഥശാല തെക്കേ മലപ്പുറം. ആ ഗ്രന്ഥശാലയുടെ 2ാം നില ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച അത് മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ വടമൺ കൊല്ലോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ അംബേദ്കറുടെ പേരിൽ ഒരു ഗ്രന്ഥശാല താൽക്കാലികമായി ഒരു തുടങ്ങിയിട്ടുണ്ട്. അതിനി പുതിയ കെട്ടിടം പണിതേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത കോമളത്ത് പകൽ വീട്, മേല് പിന്നെ ബഡ് സ്കൂള്, വടമൺ പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം അടക്കം നിരവധി പിന്നെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഈ വാർഡിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വികസന പെരുമഴയെന്ന പ്രചരണം വ്യാജമാണെന്നും നടന്നുപോലും പോകാൻ പറ്റാത്ത തരത്തിൽ റോഡ് നശിച്ചു കിടക്കുകയാണെന്നും രാഷ്ട്രീയ വിരോധം വെച്ച് കോമളം ചീപ്പുവേൽ റോഡ് പണിയാത്തതാണെന്നും ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ പഞ്ചായത്ത് അംഗം സ്വജനപക്ഷപാതപരമായി പെരുമാറിയതായും ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വീടുകളുടെ മുന്നിലൂടെയുള്ള റോഡുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും നാട്ടുകാരും പ്രതിപക്ഷ അംഗങ്ങളും ആരോപിക്കുന്നു. അവരുടെ ഒരു പ്രചരണം വാസ്തവത്തിൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ സ്വജനപക്ഷപാതവും ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ പ്രചരണപേരണ ചെയ്യാൻ കുറേ ആൾക്കാരെ അവർ സംഘടിപ്പിക്കുന്നതുകൊണ്ട് ആ രീതിയിലാണ് അവിടെ നടക്കുന്നത്. പല കാര്യങ്ങളിലും അവിടെ പിന്നോട്ടാണ്. എല്ലാ റോഡുകളും പിന്നെ സഞ്ചാരയോഗ്യമായി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും അവിടെ കോമളം തെക്കേ മലപ്പുറത്തുള്ള തെക്കേവിള റോഡ്, അത് ആ റോഡ് നിങ്ങൾ നേരിൽ കണ്ടാൽ മനസ്സിലാകും, മൊത്തം ചെളിക്കുണ്ടായി കിടക്കുകയാണ്. പിന്നെ പല റോഡുകളും തെക്കേ മലപ്പുറത്ത് തന്നെ വയലിറക്കം വിജയാനന്ദ ഭാഗത്തോട്ട് പോകുന്ന റോഡ്, അതും രാഷ്ട്രീയ വിരോധം വെച്ച് പുള്ളി അതൊന്നും ചെയ്യാതിരിക്കുകയാണ്. ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്, ആളുകൾക്ക് പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ മറിഞ്ഞും വീഴുന്നുണ്ട്. എല്ലാ എണ്ണത്തിലും പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി വന്നാൽ ഒരു സൈഡ് കൊടുക്കാനോ ഒന്നിനും വയ്യാതിരിക്കുക. 4ാം വാർഡിലെ വികസനമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചീപ്പുവേലിയിൽ നിന്ന് വരുന്ന ഈ പ്രധാനപ്പെട്ട സബ്സ്റ്റേഷനടുത്തുള്ള ഒരു റോഡ് പൊളിഞ്ഞു വീഴ് വന്നിട്ട് വർഷങ്ങളായി. അതുപോലെ കോമളം ഗുരുമന്ദിരത്തിൻ്റെ അടുത്തുകൂടി ഒരു റോഡ് തെക്കോട്ട് വന്ന് മേലതിൽ വീട്ടുവാ കൂടെ കയറിപ്പോകുന്ന ഒരു റോഡുണ്ട്. അത് പൊളിഞ്ഞ് നാനാവിശേഷമായിട്ട് അത് ചെയ്യുന്നില്ല. അത് ആ സമയം തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഒരാൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് പോലും 4 ലക്ഷം 5 ലക്ഷം രൂപ മുടക്കി ഒരു റോഡ്. അപ്പുറത്ത് കോമളത്ത് വടക്ക് തന്നെ ഒരു പോലീസുകാരൻ്റെ വീട്ടിലേക്ക് കയറി പോകുവാൻ 2 ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഒരു റോഡ്. അപ്പോഴും ഈ ഗുരുമന്ദിരത്തിലോട്ട് വരുന്ന റോഡും അപ്പുറത്ത് ഓടനാവട്ടത്തുകാരുടെ വാതക്കിന് താഴോട്ടിറങ്ങുന്ന ഒരു റോഡ്, ഈ 2 റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. കോമളം ചീപ്പുവേൽ റോഡിന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 12 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുകയാണെന്നും ഉടൻ തന്നെ പണി ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അംഗം അനിൽകുമാർ പറയുന്നു. ഒരു പോരായ്മ ഉണ്ടായിക്കിടന്നത് കോമളം ചീപ്പുവേൽ റോഡാണ്. അതിപ്പം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് 12 ലക്ഷം രൂപ വെച്ച് ആ ടെൻഡർ നടപടി കഴിഞ്ഞു. തോർച്ച കണ്ടാൽ ഈ മഴപ്പരുവം മാറുന്ന സമയത്ത് അത് റീട്ടാറും കോൺക്രീറ്റും നടക്കും. അതോടൊപ്പം ഈ വാർഡിലെ ഒരു ഗതാഗത സൗകര്യമായ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമായ സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. അത് വാർഡിലെ താന്നിമുകൾ കുടിവെള്ള പദ്ധതി വർഷങ്ങളായി നിലച്ചിരിക്കുകയാണെന്നും കുടിവെള്ള പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ അഴിമതി ആരോപണം ഉയരുകയും വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്തു. ഇന്ന് യാതൊരു പ്രയോജനവുമില്ലാതെ ഒരു ടാങ്കും കുളവും മാത്രമാണ് ഈ പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കുടിവെള്ള പദ്ധതി, താന്നിമുകൾ കുടിവെള്ള പദ്ധതി, അത് പിന്നെ അഴിമതിയായി. അത് വിജിലൻസ് കേസിൻ്റെ വക്കിലോളം വിജിലൻസ് കേസ് നിലനിൽക്കാമെന്നാണ് തോന്നുന്നത്.
2000-2005 കാലയളവിൽ 11 ലക്ഷം രൂപയോളം വകയിരുത്തിയാണ് താന്നിമുകൾ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്തത്. 6 ലക്ഷം രൂപ മാത്രമാണ് ബില്ല് മാറി കിട്ടിയത്. എന്നാൽ ഗുണഭോക്താക്കൾക്ക് വരൾച്ചാക്കാലത്ത് മാത്രം കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനം മതിയെന്നും മഴക്കാലമാകുമ്പോൾ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. എന്നാൽ പദ്ധതിയിൽ യാതൊരു അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും വാർഡ് മെമ്പർ അനിൽകുമാർ വ്യക്തമാക്കുന്നു. 2000-2005 ഞാൻ ആദ്യം മത്സരിക്കുമ്പോഴാണ് എൻ്റെ വാർഡിലെ താന്നിമുകൾ കുടിവെള്ള പദ്ധതി, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി, അത് അഞ്ചൽ പഞ്ചായത്തിൽ 3 പദ്ധതിയാണ് അന്ന് ആരംഭിച്ചത്. 1 ഒരുനട, 1 ഈ വടമൺ താന്നിമുകൾ, 3ാമത്തത് ബെമ്മിണിയോട്. അത് 11 ലക്ഷത്തി സംതിങ്ങാണ് എൻ്റെ എസ്റ്റിമേറ്റ് തുക. അതിൽ ആദ്യം പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് എൻ്റെ വാർഡിലെ വടമൺ കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ പൈസ ഈ 11 ലക്ഷം രൂപയിൽ പൈസ മാറി കിട്ടിയത് 6 ലക്ഷത്തി 50,000 സംതിങ്ങാണ് മാറിക്കിട്ടിയത്. ആ അത്രയും പൈസയ്ക്കാണ് പണി പൂർത്തീകരിച്ചത്. അതിൽ ഈ 6 ലക്ഷത്തി 50,000 സംതിങ്ങിൽ 1,35,000 രൂപ ഇലക്ട്രിസിറ്റി ബോർഡിനാണ് അടച്ചത്, കാരണം വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആദ്യം കമ്മീഷനും ചെയ്തു. രണ്ട് 1 വർഷത്തോളം നല്ല രീതിയിൽ പദ്ധതി നടപ്പിലായി. അതിനുശേഷം ഈ വരൾച്ച സമയത്ത് മാത്രം ഈ ഗുണഭോക്താക്കൾക്ക് വെള്ളം മതി. പിന്നെ മഴയാവുമ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാതെ വന്നു. അന്ന് അഞ്ചലിലെ എഞ്ചിനീയർ അനീഷ് കെ അയലറയായിരുന്നു. അപ്പോൾ ഏണ്ട 3 മാസം കറണ്ട് ബില്ല് അടയ്ക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോയതാണ്. അങ്ങനെയാണ് ഇത് നിലയ്ക്കുന്നത് തന്നെ. പക്ഷേ അതിനുശേഷം ഈ അഗസ്ത്യക്കോട്ടുള്ള ഒരു ശാറുങ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിജിലൻസിൽ പരാതി കൊടുക്കുകയും വിജിലൻസ് വന്ന് അന്വേഷണം നടത്തി. അതിൽ ഒരു അഴിമതിയും ഇല്ല എന്നുള്ള റിപ്പോർട്ട് എനിക്കുൾപ്പെടെ തന്നിട്ട് പോയതാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കുളം നല്ലതുപോലെ കുളവും പമ്പ് ഹൗസും എല്ലാം വെള്ളമുണ്ട്. പക്ഷേ അതിൻ്റെ പൈപ്പ് പോയയിടത്തൂടാണ് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വലിയ പൈപ്പ് അതിൻ്റെ മുകളിൽ കൂടാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിൽ വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറാണ് അനിൽകുമാർ എന്നും നാട്ടുകാർ പറയുന്നു. ഇതുപോലെ നടക്കുന്നുണ്ട്, ഒന്നും കുറവില്ല. അതുപോലെ തന്നെ ഈ അവിടെ മകളുടെ ലൈറ്റ് കിണറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ രണ്ട് ലൈറ്റ് വെച്ച് നോക്കുന്നു. അതൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെ പറ്റി യാതൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. ഇടപെടുന്നതിനും സഹകരിക്കുന്നതിനും എല്ലാം നല്ല ഏർപ്പാടായിരുന്നു. എനിക്ക് നല്ല അഭിപ്രായം പറയാനുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതല്ലേ ഞാൻ പറയാനൊക്കെ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടെങ്കിലും ഈ വാർഡിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ഈ വാർഡിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഈ കഴിഞ്ഞ 5 വർഷം എന്ന പരിപാടി തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത വാർഡിൽ വീണ്ടും കാണും.